ഗില്ലൻ ബാരി സിൻഡ്രോം ഇതൊരു രോഗാവസ്ഥയാണ് ഒരു ലക്ഷത്തിൽ ഒരാളെ മാത്രം ബാധിക്കുന്ന അസാധാരണ രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ഏത് ആളുകളിലും എപ്പോൾ വേണമെങ്കിലും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും മുതിർന്നവരിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് അസാധാരണ കേസുകളിൽ ചികിത്സ ലഭ്യമാക്കിയതിന് ശേഷം രോഗികളിൽ അസുഖം ആഴ്ചകളോളമോ ദിവസങ്ങളോളമോ നീണ്ടു എന്നാൽ കോവിഡ് ബാധിച്ച ചിലരിൽ അപൂർവമായ ചില സാഹചര്യങ്ങളിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു ഇന്ത്യയിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് ഈ രോഗം വീണ്ടും ചർച്ചയാകുന്നത് കോവിഡ് ബാധിച്ച് തീവ്രപരിചരണ വിഭാഗത്തിലെത്തുന്ന ഇരുപത് മുതൽ മുപ്പത് ശതമാനം രോഗികളിലും ഏതെങ്കിലും ഒരു തരത്തിൽ വൈറസ് തലച്ചോറിനെ ബാധിക്കാമെന്നാണ് നാഡീരോഗ വിദഗ്ധർ പറയുന്നത് പല വിധത്തിലാണ് കോവിഡ് തലച്ചോറിനെ ബാധിക്കുന്നത് മനുഷ്യൻ്റെ പെരിഫറൽ നാഡി വ്യവസ്ഥയിലെ ആരോഗ്യകരമായ നാഡീകോശങ്ങളിലെ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ഇത് സ്വയം രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട വളരെ അപൂർവമായ രോഗമാണ് കൊറോണ വൈറസിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ രോഗപ്രതിരോധ ശേഷി ആകസ്മികമായി പെരിഫറൽ നാഡി വ്യവസ്ഥയെ ആക്രമിക്കാൻ തുടങ്ങുന്നു തലച്ചോറിൽ നിന്നും സുഷുംന നാഡിയിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നയിക്കുന്ന ഞരമ്പുകളുടെ ഒരു ശൃംഖലയാണ് പെരിഫറൽ നാഡി വ്യൂഹം അവയെ ആക്രമിക്കുന്നത് അവയവ പ്രവർത്തനങ്ങളെ ബാധിക്കും കാലിൽ ബലക്കുറവും വിറയലുമായി ആരംഭിക്കുന്ന ഈ രോഗം ശരീരത്തിൻ്റെ മേൽഭാഗത്തേക്ക് പടരുകയും പക്ഷാഘാതത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യാം കൈവിരലുകളിലും കാൽ വിര വിരലുകളിലും തരിപ്പ് അനുഭവപ്പെടുക കാലുകളിലെ പേശികൾക്ക് ബലഹീനത ഉണ്ടാവുക ഇത് പിന്നീട് ശരീരത്തിലേക്കും ബാധിക്കാം അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക മുഖം കണ്ണ് വായ എന്നിവ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക കഠിനമായ നടുവേദന വരിക വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇത്തരം ലക്ഷണങ്ങളും ഗില്ലൻ ബാരി സെൻട്രോം ബാധിച്ചവരിൽ കാണപ്പെടാം ഗില്ലൻ ബാരി കണ്ടുപിടിക്കുക എന്നത് പ്രയാസകരമാണ് കാരണം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ മറ്റ് ന്യൂറോളജിക്കൽ രോഗങ്ങൾ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ബോട്ടലിസം മെനിഞ്ചൈറ്റീസ് അല്ലെങ്കിൽ ഹെവി മെറ്റൽ വിഷബാധ എന്നിവയുമായി വളരെ സാമ്യമുള്ളതാണ് ഇത്തരം അസുഖക്കാർ ഡോക്ടറോട് എല്ലാ രോഗലക്ഷണങ്ങളെ സംബന്ധിച്ചും കൃത്യമായ വിവരം നൽകേണ്ടതാണ് ഗില്ലൻ ബാരിയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് സമയമെടുക്കുമെങ്കിലും അധികം ആളുകളിലും വളരെ വേഗം സുഖം പ്രാപിക്കാറുണ്ട് രണ്ടാഴ്ച മുതൽ നാലാഴ്ച കൊണ്ടാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുക കൃത്യമായ ചികിത്സയിലൂടെ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ കുറച്ച് ആഴ്ചകൾ കൊണ്ടോ ഈ അസുഖം ഭേദമാകാം ഗില്ലൻ ബാരി സിൻഡ്രോം പോലെ തന്നെ മറ്റു രോഗാവസ്ഥകളും കോവിഡ് ബാധിച്ചവരിൽ കാണപ്പെടാം തലച്ചോറിലെ രക്തം കട്ടപിടിച്ച് രക്തക്കുഴലുകൾ അടയുന്ന അവസ്ഥയാണ് കോവിഡ് തലച്ചോറിനെ ബാധിക്കുന്ന ആദ്യവിധം ഇതിന് പുറമെ വൈറസ് തലച്ചോറിനെ നേരിട്ട് ബാധിച്ച് ബ്രെയിൻ ഫോഗിനും മസ്തിഷ്ക വീക്കത്തിനും കാരണമാകാം ഈ രോഗാവസ്ഥകൾ രോഗി എപ്പോഴും ഉറക്കം തൂങ്ങുന്നതിനും രോഗിയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിനും വഴിവെക്കും കോവിഡ് ഭേദമായാലും ആഴ്ചകളോ മാസങ്ങളോ ഈ ലക്ഷണങ്ങൾ തുടരും കോവിഡിന് തലച്ചോറിൽ അമിതമായ നീർക്കെട്ടും ഉണ്ടാക്കാനാവും തലച്ചോറിലെ ഗ്രേ വൈറ്റ് മാറ്ററുകൾ നീര് വെച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിനോ അല്ലെങ്കിൽ പൂർണ്ണമായോ നാശം വരുത്താൻ വൈറസിന് സാധിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു കോവിഡ് മൂലം ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തുണ്ടാകുന്ന അണുബാധ തലച്ചോറിലേക്ക് പടരുന്നതും സങ്കീർണതകൾ സൃഷ്ടിക്കാം മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും പഴുപ്പ് തലച്ചോറിലേക്കും പടരാറുണ്ട് കോവിഡിൻ്റെ ചികിത്സക്കായി കഴിക്കുന്ന മരുന്നുകൾ പ്രതിരോധ സംവിധാനത്തെ അമർത്തി വയ്ക്കുന്നതും തലച്ചോറിന് ക്ഷതം ഉണ്ടാക്കാം പേശിവേദന കഠിനമായ തലവേദന മസ്തിഷ്കവീക്കം തലകറക്കം രുചിയും മണവും നഷ്ടമാകൽ എന്നിവയെല്ലാം കോവിഡ് തലച്ചോറിനെയും നാഡീവ്യൂഹ സംവിധാനങ്ങളെയും ബാധിച്ചു തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവക്കു പുറമെ പക്ഷാഘാതം ചുഴലിദീനം എന്നിവക്കും കോവിഡ് കാരണമാകാം